ഇലവിഴപുഞ്ചിറ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ഫാക്ടറി കണ്ടു, ഒരു മരുന്ന് ഫാക്ടറി എന്നാ പറയുന്നത്. പക്ഷേ കണ്ടിട്ട് ഓ ഭയങ്കര സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അടച്ചു പോയതാ കേട്ടോ, വർഷങ്ങളായിട്ട് അടച്ചു പോയതാണ്. ഏതോ പ്രൈവറ്റ് അല്ലേ, പ്രൈവറ്റിൻ്റെ എന്താ പറഞ്ഞേ, നമുക്കൊന്ന് ചുമ്മാ കയറി നോക്കാം സംഭവം എന്താണ്. മരുന്ന് ഫാക്ടറി അല്ലേ പറഞ്ഞേ, മരുന്നുണ്ടാക്കുന്ന ഫാക്ടറി എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഒന്നും പോയി നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു ചേട്ടൻ താമസിക്കുന്നുണ്ട് കേട്ടോ, ആരോരും ഇല്ലാത്തൊരു അനാഥനാണ്. അപ്പം നമുക്കൊന്ന് പോയി നോക്കാം. സംഭവം വലിയ ഫാക്ടറിയാണ് കാര്യം പറഞ്ഞാൽ. ചേട്ടൻ്റെ പേരനേടാ? ശ്രീധരൻ. ആ ചേട്ടൻ ഇവിടെ വന്നിട്ട് എത്ര നാളായി? നാല് ദിവസമായി ഉള്ളു. അതെയോ? നേരെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ? മറ്റേ ചുള്ളിക്കാറ്റ് വന്നപ്പോഴാണോ? ആ അതെല്ലേ. ചേട്ടനേരം നോക്കാനൊന്നും ഇല്ല അല്ലേ, മകൻ നോക്കൂല. അപ്പം കഥ പോലും മിണ്ടില്ല. മിണ്ടില്ല? അതെന്താ അങ്ങനെ കാരണം? കഥടിച്ചു വരുമ്പോ ആരോരും ഇല്ലാത്ത ഒരു കാര്യം തുണിയാന്ന് പറയുമല്ലേ. ഇവിടെ ഒന്ന് താമസിക്കുക ചേട്ടൻ, ഇവിടെ വേറെ മാർഗങ്ങളോ. ഇതാണ് ഇപ്പൊ ചേട്ടന്റെ അവസ്ഥ. കാരണം ഈ നിലത്താണ് ചേട്ടൻ കിടക്കുന്നത്, വേറെ വഴിയോ മാർഗങ്ങളോ ഒന്നുമില്ല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് കമ്പനിയാണ്, അപ്പോൾ ഇവിടെ അനുവാദമൊന്നുമില്ല കിടക്കാനായിട്ട്. എങ്കിലും പുള്ളിക്കാരൻ ഇവിടെ കിടക്കുവാണ്, വേറെ നിവൃത്തിയില്ല. കാരണം ആരും സഹായത്തിനില്ല. ഈ കാണുന്ന ഒരു ഇതിൻ്റെ ഇടക്കൂടെയാണ് അകത്തേക്ക് കയറുന്നത്. കാരണം ഈ വാതിലൊക്കെ കമ്പനിയുടെ ആൾക്കാർ പൂട്ടിയിട്ടേക്കാണ് ഉള്ളിൽ നിന്ന്, അപ്പോൾ കയറാനൊന്നും പറ്റത്തില്ല. ഇതാണ് ശ്രീധരൻ ചേട്ടൻ. വേറെ ഒരു മാർഗ്ഗവും ഇല്ല ആളുടെ പേരല്ലേ. ആ ചേട്ടൻ അനാഥനാ, വേറെ പുള്ളിക്ക് ഒരു മാർഗവും ഇല്ല. വേറെ അറിയില്ല. ആ ഓ, ചേട്ടൻ ഇപ്പൊ സർക്കാരിന്റെ തരത്തിന് എന്ത് സഹായമാണ് ചേട്ടൻ ആവശ്യപ്പെടണമെന്ന് നമ്മള് പറയാവോ? ആ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്ത് സഹായം കൂടെ ആവശ്യപ്പെടണമെന്ന് പറയാവോ? അല്ല പറഞ്ഞോ ചേട്ടൻ, ധൈര്യമായി പറഞ്ഞു. എന്താ ചേട്ടന് വേണ്ടേ എന്ന് പറയാം. ഒരു കിടക്കാനൊരു വീടല്ലേ വേണ്ടേ, കയറി കിടക്കാനൊരു വീട്, ആരെയും ആശ്രയിക്കാതെ ഒരു വീട്, ചെറിയൊരു വീട്, ഒരു കുഞ്ഞു വീടാലും മതി മതി. അപ്പൊ ആ ഒരു വീട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സങ്കടങ്ങളും, ചേട്ടൻ കണ്ണു കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര സങ്കടത്തിലായിരിക്കണേ. അപ്പം വേറെ ഒരു ആശ്രയവും ഇല്ല. അപ്പം സർക്കാരിന്റെ സഹായത്തിൽ നിന്ന് ഈ വീഡിയോസ് ആരെയും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒരു സഹായം ചെയ്യണം. അപ്പൊ ഈ സ്ഥലത്തിന്റെ പേരൊന്ന് പറയാവോ ഇപ്പൊ ചേട്ടൻ? ആ കാഞ്ഞാറ്. കാഞ്ഞാറ് നമ്മൾ ഇലവിഴ പൂഞ്ചിറ പോകുന്ന വഴിക്ക് ഇട സൈഡിൽ കാണിക്കുന്ന സൈബി, സൈബി സൈബിലല്ലേ, സിബ്ലി, സിബ്ലി, സിബ്ലി എന്ന് പറഞ്ഞ ഫാക്ടറിയിലാണ് അല്ലേ ഇപ്പൊ ചേട്ടൻ താമസിക്കണേ. ഇവിടെ ചേട്ടനെ കൂടാതെ ബാബു എന്ന് പറഞ്ഞ ചേട്ടൻ കൂടെ ഉണ്ട്. അപ്പൊ ആ ചേട്ടൻ ഇവിടെ നിലവിലില്ല, ഇവിടെ പണിക്ക് പോയിക്കോല്ലേ, ജോലിക്ക് പോയിക്കോ. ഇവിടെ കറണ്ട് ഇല്ല, വെള്ളം ഇല്ല, ബാത്റൂം ഇല്ല അല്ലേ. ബാത്റൂം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഒന്നുമില്ല. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പം എന്തായാലും എന്തെങ്കിലും ഒരു സഹായം കൊടുക്കണം അല്ലേ. ഇവിടെ വരുന്ന ആൾക്കാരാണെങ്കിൽ പോലും ചെറിയൊരു സഹായം ചെയ്താൽ അത് വലിയൊരു ഉപകാരമായിട്ട് മാറും. ഭക്ഷണമൊക്കെ എങ്ങനെയായിട്ടായിരിക്കണേ? അറിയിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇവിടുത്തെ വാർഡ് മെമ്പറിൻ്റെ പേരെന്നാ? ഉഷ. ഉഷ അല്ലേ, ലേഡീസ് അല്ലേ. ആ ആ, പുള്ളിക്കാരി എന്തെങ്കിലും സഹായം ചെയ്യാറുണ്ടോ? ഒരു സഹായം ചെയ്യാറില്ല, തിരിഞ്ഞു പോലും നോക്കാറില്ല എന്നാലേ. അപ്പം ഇവിടുത്തെ വാർഡ് മെമ്പറിൻ്റെ ഒരു ഉഷ എന്നാണ്, പുള്ളിക്കാർ തിരിഞ്ഞു പോലും നോക്കാറില്ലെന്നാണ് പറയുന്നത്. ഇതുവരെ വന്നിട്ട് പോലുമില്ല, വന്നിട്ടില്ല, വഴിയേ പോവും. ചേട്ടനോട് ഉണ്ടെങ്കിലും നോക്കൂലില്ല. അതാണ് അതല്ലേ. ഓ ഓ ഓ, ആ എന്തായാലും വലിയ ഉദ്യോഗസ്ഥന്മാരെ കാണുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. പിന്നെ വേറെന്താ കേട്ടോ ഉള്ളത്, ഇവിടെ ചേട്ടൻ്റെ മകനിപ്പോൾ എവിടെ ഉള്ളത്? മോർക്കാട്. മോർക്കാട്, അത് മുകളിലേക്ക് പോകുന്ന വഴിയാണോ, പൂഞ്ചിറ പോകുന്ന വഴിയാണോ? ഇപ്പറയാണല്ലേ. ഓ ഓ ഓ, അവിടെ അങ്ങനെയാണ് കാര്യങ്ങള്. ഞങ്ങള് പൂഞ്ചിറയില് രണ്ടാമത്തെ തവണ പോകുന്നത്, മൊത്തം പോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ വന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടു, കണ്ടപ്പോൾ കയറാൻ തോന്നി. അങ്ങനെയുള്ള ചേട്ടനെ കണ്ടുമുട്ടണേ, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടില്ലല്ലോ. അപ്പോൾ ഇത് വേണ്ടവരിലേക്ക് നമ്മൾ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കും കേട്ടോ. തീർച്ചയായിട്ടും എന്തെങ്കിലും സഹായം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, തീർച്ചയായിട്ടും സഹായം കിട്ടും കേട്ടോ. സഹായം കിട്ടായിരിക്കില്ല. നമ്മുടെ പിണറായി വിജയൻ സാറൊക്കെ വലിയ ആളാണ്, പുള്ളിയുടെ സൈഡിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. പുള്ളിയെ വോട്ട് ചെയ്തു അല്ലേ, സി പി എം കാരനല്ലേ. അതെ അല്ലേ. ആ അത് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഇത് ഞങ്ങൾ എത്തിച്ചു കൊടുക്കാം എത്രയും പെട്ടെന്ന് തന്നെ. ഇന്ന് എന്ന ഉടനെ തന്നെ ഞങ്ങൾ ഇത് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, താങ്ക്യൂ എന്ന് പറഞ്ഞ കാര്യമില്ല. അതെ കേട്ടാ മതി. അതെ, നല്ല നമ്മളെ കൊണ്ട് ആവുന്ന സഹായം നമ്മൾ ചെയ്യാം കേട്ടോ. തീർച്ചയായിട്ടും ഞാനൊരു പട്ടാളക്കാരനാണ്, അപ്പൊ എന്നെ കൊണ്ട് ആവുന്ന സഹായം ഞാൻ ചെയ്യും.
നല്ലൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നത്. പക്ഷേ ഒരു നല്ലൊരു പ്രവൃത്തി എനിക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പം ഞാനും എൻ്റെ അനിയനും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മനസ്സ് തകർന്നു പോയി. അന്ന് ഞങ്ങൾ എന്താ പറയുക, വീഡിയോ എടുക്കാണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ് ചെയ്തത്. അപ്പം ഈ എന്താ പറയുക, അച്ഛൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു. അവിടെയുള്ള പോലീസ് സ്റ്റേഷൻ, അതുപോലെ തന്നെ വേണ്ടപ്പെട്ട കുറേ ആളുകളിലേക്ക് ഞങ്ങൾ ഇത് മെയിൽ ചെയ്യുകയും അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളിലേക്കും ഈ വീഡിയോ എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കാരണം. അപ്പം എന്താ പറയുക, ഇങ്ങനെയുള്ള ആളുകളെ കാണുകയാണെങ്കിൽ ദയവായി നമുക്ക് എന്തെങ്കിലും ചെയ്യാവുന്ന ഒരു ചെറിയ തുച്ഛമായ രീതിയിലുള്ള എന്താ പറയുക സഹായമായപ്പോലും അത് ചെയ്തു കഴിഞ്ഞാൽ അത് ഈ ലോകത്തിനോട് എന്താ പറയുക നമുക്ക് ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തി എന്ന് തന്നെ പറയാൻ പറ്റും. കേട്ടോ, പറയാൻ വാക്കുകളില്ല. കാരണം നിങ്ങൾക്കറിയാലോ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ എന്ന് പറയുമ്പം ഒന്നും വാക്കുകൾ കിട്ടത്തില്ല. കാരണം അത് കാണുമ്പം പുള്ളിയുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം വിഷമത്തിലാണെന്ന്. കാരണം ഒരു അച്ഛനെ ഉപേക്ഷിച്ച് കളയുക, ആർക്കും വേണ്ടാത്ത രീതിയിൽ എവിടെയെങ്കിലും വലിച്ചെറിയുക, ആ ഒരു ഇതാണ് ഇപ്പം നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടത്. ഈ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. കേട്ടോ, ഒരു ബാത്റൂം ഇല്ല, അവിടെ വെള്ളമില്ല, കറണ്ടില്ല, ഒരു മിനിറ്റ് പോലും കറണ്ട് ഇല്ലാത്ത ഒരു എന്താ സിറ്റുവേഷൻ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ ഒരു ഇതൊക്കെയാണ് പുള്ളി അവിടെ നിൽക്കുന്നത്. അപ്പം പുള്ളി കൂടാതെ ഒരാൾ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അയാൾക്കും വേണ്ട രീതിയിലുള്ള സഹായം ഞങ്ങൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അപ്പം മനസ്സായിരിക്കുന്ന ആ കാഴ്ച ആയതുകൊണ്ട് ഞാൻ നമ്മുടെ വീഡിയോയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തില്ല. കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് സഹായങ്ങൾ കിട്ടിയെന്നാണ് അറിയാൻ പറ്റിയത്. എനിക്ക് ലീവ് കുറവായതുകൊണ്ട് ഞാൻ തിരിച്ച് നമ്മുടെ ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടനെ തന്നെ നാട്ടിൽ പോകുന്നുണ്ട്. അപ്പം കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും അന്വേഷിച്ചറിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നതാണ്. നിങ്ങളിലേക്ക് എത്തിക്കണമല്ലോ, കാരണം ഇത് എന്തായി എന്നുള്ള ഒരു ആകാംക്ഷ നിങ്ങൾക്കും കൂടെ കാണുമായിരിക്കും. അപ്പോൾ എന്തായാലും നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടെന്നാണ് ഇനി ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പം അതിൻ്റെ കാര്യങ്ങളും എന്താ പറയുക പുതിയ വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ ഇലവിഴ പൂഞ്ചിറ വീഡിയോ ഉടനെ തന്നെ വരും കേട്ടോ. എൻ്റെ ബാലൻസ് നമ്മുടെ തന്നെ കിടപ്പുണ്ട്. നമ്മൾ രണ്ടാമത് പോയി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായം ഞാൻ അദ്ദേഹത്തിന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.